വെൽക്കം ടു ഓൾ. ഞങ്ങൾ ഫസ്റ്റ് ഡിഫം സ്റ്റുഡൻസ് ആണ്. എൻ്റെ പേര് ആഷിക. ഞാൻ സെഹ്ര. കൂടെ സംഗീത. ഇവിടെയെല്ലാം കൂളാണ്. എടാ, നമ്മളെ കോളേജിൽ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് പരിപാടി ഉണ്ടായിരുന്നേ? നമ്മുടെ കോളേജിൽ കഴിഞ്ഞ ആഴ്ച ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ട് കോമിക്കോ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ പ്രിൻസിപ്പൽ സാറ് ഫുട്ബോൾ കിക്ക് ഔട്ട് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്തിരുന്നു. അടിപൊളി. പിന്നെ കുറേ പേര് നല്ല കളർഫുള്ളായിട്ട് ഫ്ലാഗ്സ് ഒക്കെ ഇങ്ങനെ ഫേസ് പെയിൻറ്റിങ് ചെയ്തു. നല്ല രസമുണ്ടായി. ഓ, നല്ല അടിപൊളിയെന്ന് പറയണ്ടോ? എല്ലാവരും ഫ്ലാഗിനെ കൊണ്ടും അതൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയെന്ന് സോങ്സ് ഒക്കെ ഇട്ട് പുറത്ത് അത് പറഞ്ഞാ ശരിയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ആഡ് ഓൺ കോഴ്സ് ഒക്കെ കഴിഞ്ഞിരുന്നു. ആഡ് ഓൺ കോഴ്സ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പോ ഡിഫാമിന്റെ സിലബസ് ഇപ്പോ അടുത്ത റെഗുലേഷൻസ് മാറിയല്ലോ. അപ്പോ അവര് മാക്സിമം എല്ലാ ടോപ്പിക്സും ഒക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പി സി ഐ. പക്ഷെ എന്തെങ്കിലും ചില ടോപ്പിക്സ് ഒന്നും അതിൽ ഇൻക്ലൂഡഡ് ആവാതെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ഓൺ കോഴ്സുകൾ. അത് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ ജോബിനും നമ്മളെ ഇന്റർവ്യൂക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സർട്ടിഫൈഡ് ആണോ? അതെ. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് ശ്രീകുമാർ സാർ എന്ന ഒരു ഡ്രഗ് കൺട്രോൾ സാർ വന്നിട്ട് നമുക്കൊരു ക്ലാസ് എടുത്തിരുന്നു. എന്തൊക്കെയായിരുന്നു അതിന്റെ ടോപ്പിക് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ? അത് ഫ്യൂച്ചർ റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ പ്രാക്ടീസ്, പിന്നെ അതുപോലെ സ്റ്റോറേജ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡ്രഗ്സ് ഒക്കെ അതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ ഈ സ്റ്റോറേജിൻ ഒക്കെ നമ്മൾ ലേബലിംഗിലൊക്കെ നമ്മൾ കുറെ പഠിച്ചിരുന്നല്ലോ. പക്ഷെ കറക്റ്റ് സാർ നല്ല അടിപൊളിക്ക് പറഞ്ഞു തന്നെ. ഓ, ഞങ്ങൾ നമ്മുടെ ഡിപ്ലോമക്കാർക്ക് മാത്രമാണ് ഈ ക്ലാസ്? അതെ, ഡിപ്ലോമക്കാർ. നമ്മള് ഫസ്റ്റ് ഇയേഴ്സും പിന്നെ നമ്മളെ സീനിയേഴ്സും ഉണ്ടായിരുന്നു. ഓ, അപ്പൊ ബി ഫാമിലെ സ്റ്റുഡൻസിനൊക്കെ ആഡ് ഓൺ ക്ലാസ് ചെയ്യുന്നു? ഓ, അത് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഞാനൊന്ന് കേട്ടിരുന്നു ഇങ്ങനെ, എന്താ പറയാ, നമ്മളെ അഖിൽ സാർ ഇല്ലല്ലോ, ഇനി വരുന്ന ദിവസങ്ങളിൽ ബി ഫാമിന് ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒരു ഷാജി സാറിന്റെ ഒരു ഡോക്ടർ ഷാജി എന്ന് പറഞ്ഞ ഒരു സാറ് കമ്മിങ് വീക്കിലേറ്റ് ഒരു ബി ഫാമിന് ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് ടോപ്പിക് എന്താ വരുന്നത്? അത് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഇൻ സെറ്റിംഗ് കമ്മ്യൂണിറ്റി ഫാർമസി എന്നാണ് അതിന്റെ ഒരു ഇത്. അല്ല, ആഡ് ഓൺ കോഴ്സിന്റെ കൂടെ വേറൊരു കാര്യം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ? എന്താണ്? എന്താണ്? എക്സാം. വാവ്. എന്തൊക്കെയാണ് എക്സാംസിന്റെ വിവരങ്ങൾ? അത് ഇപ്പോ റൈറ്റ് നോ സെവൻത് സെമ്മിന് ഇപ്പൊ ഒരു സെഷൻ എക്സാം നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അതുപോലെ സെക്കൻഡ് സെമ്മിലേക്കും സെഷൻ എക്സാം നടക്കുന്നുണ്ട്. വയ്യ, നമുക്ക് വരുന്നുണ്ട്. അത് ക്രിസ്മസ് കഴിഞ്ഞിട്ട്. ഓ, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മളെ സീനിയേഴ്സിന് റിസൾട്ടും വന്നിക്ക്. 81% മാർക്കോടുകൂടി എല്ലാവരും പാസ്സായിരിക്കുന്നു. ഓവറോൾ കേരളയില് 5th റാങ്ക് പൊസിഷനിലാണ് നമ്മൾ. പൊളിയാണ് പറയണ്ടോ? അല്ല ശിക, നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ഒരു മെഡിസിനെ കുറിച്ച് എന്തോ പറഞ്ഞു. ആ, അത് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഡ്രഗിനെ കുറിച്ചിട്ടാ. എന്താ അതിന്റെ എന്തോ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ കേട്ടു. ആ, അത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എവ്രി വൺ ഓഫ് യു നോ, മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, അതായത് ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗാണ്. അപ്പൊ അതെന്തിനാ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും പറഞ്ഞ പോലെ അവരെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് ലോവർ ചെയ്യാനാണ്. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് ഇപ്പോ നമ്മളെ ഈ മെഡിക്കൽ റിസർച്ചിലും ഇവിടെയൊക്കെ അങ്ങനെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മെറ്റ്ഫോമിൻ ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് എക്സ്റ്റെൻഡിങ് ലൈഫ് സ്പാൻ. അതായത് ഡയബറ്റിക്സ് ആയ ആളുകളിലാണെങ്കിലും അല്ലാത്തവരിലാണെങ്കിലും മെറ്റ്ഫോമിൻ വെറുതെ കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ അവരെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി കാണുന്നുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. കോൺട്രവേർഷ്യൽ ആണ് ഇപ്പോഴും. ഭാവിയിലപ്പോ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മള് ഇനിയും എവിടെയാണ് ഇതിന്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ? അത് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്റി ഏജിങ് പഠിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ട്, ഡേവിഡ് സിൻക്ലെയർ. അവർക്ക് ഒരു ലാബ് ഒക്കെ ഉണ്ട്, ഡേവിഡ് സിൻക്ലെയർ ലാബ് എന്നുണ്ട്. അപ്പൊ അവിടെ ഒക്കെ മെയിൻലി റിസർച്ച് ഒക്കെ നടന്നിട്ടുള്ളത്. പിന്നെ വേറെയും വേൾഡിൽ വേറെയും
വെൽ നോൺ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിനും ലാബിലും ഒക്കെ ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കറന്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ മൈസില് അവര് കൊടുത്തു നോക്കി, മൈസില് കൊടുത്തു നോക്കിയപ്പോ മൈസിന്റെ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ആയത് കണ്ട്, പിന്നെ വേംസില് കൊടുത്തു നോക്കി അപ്പൊ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ആയത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഹ്യൂമൻസിനും ഇപ്പൊ ചില സ്ഥലങ്ങളിൽ, കാരണം മെറ്റ്ഫോമിൻ എന്ന് വെച്ചാൽ അത്രക്കും വേൾഡ് വൈഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ എടുക്കുന്ന ഡ്രഗ് ആണ്, അവർക്ക് ഒരുപാട് ഡേറ്റ കിട്ടുമല്ലോ. അപ്പൊ നോൺ ഡയബറ്റിക്സും ഡയബറ്റിക്സും ആയിട്ടുള്ള ആളുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെറ്റ്ഫോമിൻ കൺസ്യൂം ചെയ്യുന്ന ഡയബറ്റിക്സ് ഉള്ള ആളുകളുടെ ലൈഫ് സ്പാൻ ആണ് കമ്പയർഡ് ടു ദ ഹെൽത്തി നോൺ ഡയബറ്റിക്സിനെ കാട്ടിയും കൂടുതല്. അപ്പൊ അതൊരു സർപ്രൈസിങ് ആയിരിക്കും. നമ്മള് സാധാരണ ഡയബറ്റിക് ഉണ്ടെങ്കിൽ നമ്മള് വിചാരിക്ക ഡയബറ്റിക്സ് ഉള്ളവരെന്നാണ്, അങ്ങനെ മെഡിസിൻ എടുത്താലും ലൈഫ് സ്പാൻ കുറവ് എന്നല്ല. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനാ ഈ മെഡിസിൻ നമുക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഭാവിയിൽ എങ്ങനെയാ? അല്ല, എന്റെ പഠിച്ചാണ് ചേറ, ഈ ആയിട്ട് അത് പോയിട്ട് എടുത്ത് ഉപയോഗിക്കല്ലേ. ഞാൻ പറഞ്ഞത് റിസേർച്ച് നടന്നുകൊണ്ടിരിക്കണേ, എടുത്ത് ചാടല്ലേ കുട്ടിയെ. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരിപ്പോഴും കറന്റ് റിസർച്ച് ചെയ്തോണ്ടിരിക്കാണ്. അതും അവര് പറഞ്ഞ എന്താ വെച്ചാൽ ഈ മെറ്റ്ഫോമിൻ അങ്ങനെ അടിപൊളി ഡ്രഗ് ആണെങ്കിലും അതിനതിൻ്റെതായ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോ ഒരു 20% ഓഫ് പോപ്പുലേഷനിലാണ് ആ സൈഡ് എഫക്ട്സ് കാണുന്നതെന്ന് പറയണത്. പക്ഷെ ഒരു കൺഫേം ചെയ്യാൻ ലെവലിലായിട്ടില്ല. കുറെ പേര് എടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ബയോ ഹാക്കിംഗ് അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടിക്കണം. നിങ്ങൾക്ക് അറിയില്ല ഈ ലൈഫ് സ്പാൻ ഓപ്റ്റിമൈസ് ചെയ്യുക, ഹെൽത്ത് ഓപ്റ്റിമൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ള അങ്ങനെ ക്രേസ് ഉള്ള ആളുകളുണ്ട്. അങ്ങനൊക്കെ ചിലര് സെൽഫ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് മോർ എനർജി, മോർ എന്താ പറയാ, ഫോക്കസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ പീഡിയാട്രിക് കുഞ്ഞു കുട്ടികൾക്കും അതേപോലെ തന്നെ കുറച്ച് വയസ്സായ ആൾക്കാർക്കും അവർക്ക് എല്ലാവർക്കും ഭാവിയിൽ ഇത് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും? അതിനെ കുറിച്ച് എനിക്ക് വല്ലാതെ അറിയില്ല. ഈ കുഞ്ഞു കുട്ടികൾ കൊടുക്കാൻ ആരെയും അറിയട്ടെ, പക്ഷെ ഞാൻ ഇത് വായിച്ചിരുന്നു, അതായത് ഈ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കാം. എൽഡർലി മാത്രമല്ല, അത്യാവശ്യം ഒരു ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ആളുകൾക്ക്. കാരണം ഈ ഡേവിഡ് സിൻക്ലെയർ എന്ന് പറഞ്ഞ ആ ഒരു വെൽ നോൺ പ്രൊഫസർ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജിങ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ, ഇറ്റ്സ് എ ഡിസീസ് എന്നാണ്. നമ്മൾ സാധാരണ പറഞ്ഞ എന്താണ് ഏജിങ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ലൈഫിന്റെ ഒരു ഫാക്ട് ആണ്. നമ്മൾ ഓരോ വർഷം കൂടുന്തോറും നമ്മള് വയസ്സ് അഭിപ്രായം വെക്കുന്നു. ബട്ട് അക്കോർഡിംഗ് ടു ഹിം ഇറ്റ്സ് ആക്ച്വലി എ ഡിസീസ്. അപ്പൊ ആ ഡിസീസിനെ നമുക്ക് ശരിക്കും ഡ്രഗ്സ് ഉപയോഗിച്ച് ടൈം ചെയ്യാന്ന് പറഞ്ഞു. അവര് പനി വരുമ്പോൾ നമ്മൾ ഡ്രഗ് എടുക്കുമല്ലോ, ഇപ്പൊ എന്താ പറയാ, സിറപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പാരസെറ്റമോൾ ഒക്കെ നമ്മൾ യൂസ് ആക്കുമല്ലോ. അതേപോലെ ഏജിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമുക്ക് ശരിക്കും ടൈം ചെയ്തിട്ട് ക്യൂർ ചെയ്യാനുള്ള, അതിലേക്കാണ് ഇപ്പോ നമ്മൾ മെഡിക്കൽ സയൻസിന് റൂട്ട് പോണത്. അങ്ങനെയാണ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. ഇൻ ഫ്യൂച്ചർ മേ ബി ഡോക്ടേഴ്സ് വിൽ ബി റീപ്ലേസ്ഡ്, the number of visits we pay to the doctor will be reduced. Angana ko oru vaadu revolutionary changes varan povana. Appo future la namak idakku vandu try cheyalle sir. Yes, nammal adine nammal healthy aayittu irikkanam irikkanam angana advancement kaana namakku bhagyam undavanam adum varan parayan. Ini korchu namak relaxation mode like poyalo. Enda song aaru paadum dia andilna है सीने में जब जब सांसें भरती हो तेरे दिल की गलियों से मैं हर रोज गुजरती हो हवा के जैसे चलता है तो मेरे तेजे से उड़ती हो कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ वाव अटीपड़ पाट ले सत्य നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഇവിടെയെല്ലാം കൂളാണ്. കഴിഞ്ഞ ആഴ്ച കിൻസുഖിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആരെയും പോയി കണ്ടിരുന്നത്? ഓ, നമ്മൾ പോയി കാണാതെ, നമ്മുടെ പരിപാടി പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളെ ഒരുപാട് ഒരുപാട് വർക്ക്, ആ ബോട്ടിൽ ആർട്ട് ഒരുപാട് എടുത്തു പറയേണ്ട ഒരുപാട് വർക്ക് നമ്മളിങ്ങനെ നോക്കി നിന്നു ഒരുപാട് നേരം.
സ്റ്റാഫ്സ് എല്ലാവരും, നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഫാക്കൽറ്റീസ് എല്ലാവരും അത് വാങ്ങിച്ച് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടത് രാജേഷേട്ടനെ കുറിച്ചാണ്. ചേട്ടൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു സൺഫ്ലവറിനെ എല്ലാം നല്ല പെയിന്റിങ് എല്ലാം കൊടുത്ത്. പിന്നെ അവിടെ മ്യൂസിക് ഒക്കെ ഉണ്ടായതിനോട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ഒരുപാട് നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്നു, സ്റ്റില്ല ഇങ്ങനെ നിന്നു. ആ അത് ശരിയാണ്. അത് ഈ പാരിസ് ലക്ഷ്മി അറിയില്ലേ, പാരിസ് എന്ന് വന്നിരുന്ന ഇവിടെ വന്നൊരു സെറ്റിലായ ഒരു ഡാൻസർ. അപ്പൊ അവരൊരു ക്ലാസിക്കൽ ഡാൻസ് ആണ് അവതരിപ്പിച്ചിരുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമ്മള് നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം, മദർ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഡാൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ആർട്ടിസ്റ്റിക്കലി ചെയ്തത്. ഈവൻ ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും അട്രാക്റ്റീവ് ആയി പോവാ വീഡിയോ കണ്ടാല്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഡെന്തൽ കോളേജിലെ പ്രിൻസിപ്പലിന് നമ്മളവിടെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയ മയിലിന് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാവ്, അടിപൊളി. എൻ സി പി വൈബ് അല്ലേ? സാറാ മയിലിനെ കണ്ടിരുന്നോ? പിന്നെ അടിപൊളി, നല്ല രസമുണ്ടായിരുന്നല്ലേ. ഇനി നെക്സ്റ്റ് വീക്ക് എന്തൊക്കെയാ പ്രോഗ്രാം? നെക്സ്റ്റ് വീക്ക് ഡിസംബർ 1st വേൾഡ് എയ്ഡ്സ് ഡേ ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ മണാശ്ശേരി അവിടെ ഫ്ലാഷ് മോബ് നമ്മൾ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. അതിന്റെ ഓരോ പരിപാടികളാണ് ഇവിടെ, ഓരോരോ മൂലക്കയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രാക്ടീസുകൾ ഇപ്പോഴും അറേഞ്ച്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ നൈസ്. അപ്പോ എന്നാ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം. ഇവിടെയെല്ലാം കൂളാണ്.